നഗുമോ ഓ മൂകനല്ലേ നീനാ ജാലി തെലിസി ശ്രീകുമാറാണ് ഈ രണ്ട് പാട്ടും ആ സിനിമയിൽ പാടിയിട്ടുള്ളത്. ഇത് രണ്ടും ശരിക്കും സിനിമ പാട്ടല്ല, ശാസ്ത്രീയ സംഗീതം. നമ്മുടെ ഇന്ത്യയിലെ സംഗീതത്തെ പൊതുവെ ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം, അങ്ങനെ രണ്ടെണ്ണമായിട്ട് പറയും. നോർത്ത് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി, നമ്മുടെ ഈ ഭാഗത്ത് കർണാട്ടിക് സംഗീതം. കർണാട്ടിക്കിലെ ശാസ്ത്രീയമായി ഓരോ രാഗത്തിൻ്റെയും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയ കൃതികളെയാണ് പൊതുവെ ശാസ്ത്രീയ ഗാനങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട രണ്ടെണ്ണമാണ് ഈ സിനിമയിലും പാടിയിട്ടുള്ളത്. വേറെ ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാം, നമുക്ക് കേട്ട് പരിചയമുള്ള ഒരുപാട് കൃതികൾ, ശാസ്ത്രീയ ഗാനങ്ങൾ. വാദാപി ഗണപതിം ഭജേഹം, വാദാപി ഗണപതിം ഭജേഹം, ഒരേ വരി തന്നെ പല രീതിയിൽ പാടുന്നു. നിങ്ങൾ മ്യൂസിക് ഷോകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും സംഗതികൾ പാടുക, സംഗതി ശരിയായില്ല എന്നൊക്കെ. മ്യൂസിക്കൽ ഫ്രേസസ്, പല സ്വരങ്ങൾ ഉപയോഗിച്ച് പല രീതിയിൽ പാടുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ പാടിക്കേപ്പിക്കാം. വാദാപി ഗണപതിം ഭജേഹം എന്ന വരി തന്നെ, വാദാപി ഗണപതിം ഭജേഹം, 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 വാരണാസ്യം. ഇത് ഇനിയും ഓരോ വരികളും ഇതുപോലെ മനോധർമ്മം കൊടുത്തും ആ ഹംസധ്വനി എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്. ആ രാഗങ്ങളിലെ സ്വരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ മനോഹരമാക്കി മനോഹരമാക്കി ചിത്രം വരയ്ക്കുന്ന പോലെ തന്നെ, ചിത്രത്തിന് കൂടുതൽ ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ
നമ്മളൊരു ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ശില്പത്തിനെ കൂടുതൽ ഭംഗി വരുത്തുന്ന പോലെ ആ സാഹിത്യത്തിനെ വാതാപി ഗണപതി ഭജേഹം എന്ന ഒരു വലിയ സംഗീതങ്ങൾ പല സംഗീത രൂപങ്ങൾ കൊണ്ട് സ്വരങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്നു. ഇതാണ് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ശാസ്ത്രീയ ഗാനങ്ങളുടെ ഒരു രീതി. ഇതിൻ്റെ ഒരു ചുവട് പിടിച്ച് അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ പൊതുവെ സിനിമാ പാട്ടുകളിലാണ് ധാരാളം വന്നിട്ടുള്ളത്. ഒരു പണ്ട് ദക്ഷിണാമൂർത്തി സ്വാമി, ദക്ഷിണാമൂർത്തി സംഗീതത്തിലെ ഒരു സിനിമാ പാട്ടുകൾ ധാരാളം കമ്പോസ് ചെയ്ത ഒരാളാണ് അദ്ദേഹം. കുറേ കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനം അതിനെ ഉപയോഗിച്ച് കുറേ സിനിമാ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 1980s കൂടുതൽ ഇത്തരം പാട്ടുകൾ കേരളത്തിലുള്ളവർക്ക് കർണാടക സംഗീതമൊക്കെ ഇത്തരം പാട്ടുകൾ ഇഷ്ടമാണ് എന്നതുകൊണ്ട് പിന്നീട് കുറേ സിനിമകളിൽ ഇത്തരം പാട്ടുകൾ വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഭരതം, കമലദളം, അങ്ങനെ തുടങ്ങി കുറേ സിനിമകൾ പല നടന്മാരും പല സംവിധായകരും ഒരുക്കിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ പാടാം. ഇപ്പം ഭരതം എന്ന സിനിമയിൽ ശ്രീ വിനായകം നാമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീ വിനായകം നാമാമ്യകം. നേരത്തെ ചൊല്ലിയ വാതാപി ഗണപതിം എന്ന പാട്ടിൻ്റെ അതേ രാഗം തന്നെയാണ് ഹംസധ്വനി. പക്ഷെ ഇവിടെ സിനിമയിലാവുമ്പോൾ പല ദൃശ്യങ്ങൾക്കൊപ്പമാണ് കൂടുതൽ സമയം പാടില്ല, അതുകൊണ്ട് വളരെ സംഗതികൾ ചുരുക്കി ആവർത്തനങ്ങൾ കുറച്ചുകൊണ്ട്, എന്നാൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചില സ്വാധീനങ്ങൾ അതിൽ കാണാം. അതേപടി അനുകരിക്കുന്നുമില്ല. അങ്ങനെയുള്ളതാണ് അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ. വേറെയും ചില ഉദാഹരണങ്ങൾ പാടാം. ശ്രീ പാർത്ഥസാരഥിം ഭാവയേ, മനോജ് കെ ജയൻ്റെ ഒരു സിനിമയിലുള്ളതാണ്. ശ്രീ പാർത്ഥസാരഥിം ഭാവയേ കേവലമാമിൻ ജന്മ ജന്മാന്തര പാപജാലം അകലാനു വേണം പാർത്ഥസാരഥിം ഭാവയേ. പൊതുവെ വയലിൻ, മൃദംഗം തുടങ്ങിയ ഉപകരണങ്ങളാവും ഇതിനകമ്പടിയും. ഒരു കച്ചേരി പാടുന്ന പോലെയൊക്കെ, കർണാടക സംഗീത കച്ചേരി കൺസേർട്ട് പാടുന്ന പോലെ ഒക്കെ പലപ്പോഴും നടൻ അഭിനയിക്കുകയും ചെയ്യും. വേറെ രാമകഥാദാനലയം മംഗളമെൻ തമ്പുരുവിൽ ഇസൈനസ് അബ്ദുള്ളയിലെ ഒരു പാട്ട്, ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോനേ, ജോഗ് എന്ന രാഗത്തിലുള്ള ഒരു കൃതിയാണ്. ശ്രീ പാർത്ഥസാരഥി ഭാവയ എന്നുള്ളത് ചക്രവാകം എന്നൊരു രാഗത്തിൽ കമ്പോസ് ചെയ്തതാണ്. വേറെയും സർഗം എന്ന സിനിമയിൽ സംഗീതമേ അമരസലാപമേ സംഗീതമേ സംഗീതമേ, ആദ്യം പാടിയത്, രണ്ടാമത് സംഗീതമേ അമരസലാപമേ. അങ്ങനെ മ്യൂസിക്കൽ ഫ്രൈസസ് കൂടുതൽ സ്വരങ്ങൾ ചേർത്ത് അതിനെ ഭംഗിയാക്കി ഭംഗിയാക്കി കൊണ്ടുവരുന്നു. അതാണ് അർത്ഥശാസ്ത്രീയ കൃതികൾ.